വഖഫ് ബോർഡുകൾ പരിഷ്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി ബില്ലിൽ സ്ത്രീകളെയും ബോർഡുകളിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതായി സൂചന. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ബോർഡുകളിലും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും. രണ്ട് വനിതകളെയാണ് നിയമിക്കുക. നിലവിൽ മുസ്ലിം മതപരമായ കാര്യങ്ങളും പള്ളികളുടെ ഭരണവും കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകളിൽ ഒരിടത്തും സ്ത്രീ പ്രാതിനിധ്യമില്ല. ഇതാണ് ഇനി മാറുക. നിലവിലുള്ള നിയമമനുസരിച്ച് വഖഫ് സ്വത്തിനെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ സൗദിയിലും ഒമാനിലും പോലും ഇത്തരമൊരു നിയമമില്ല. ഇത് നീക്കാനാണ് പുതിയ ഭേദഗതി എന്ന സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വഖഫ് നിയമങ്ങൾ മാറ്റം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് വ്യക്തി നിയമ ബോർഡ് കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് BJP തള്ളിക്കളഞ്ഞു. ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാനാണ് ശ്രമം. മുസ്ലിം ഭാഗങ്ങളിലെ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും BJP വ്യക്തമാക്കുന്നു. വഖഫ് സ്വത്തിനും ഭൂമിക്കും കർശന പരിശോധന കൊണ്ടുവരാനും വനിതാ പ്രാതിനിധ്യത്തിനൊപ്പമാണ് ഭേദഗതി. ഇത് വഖഫ് ബോർഡിന്റെ അധികാര പരിധി വ്യാപകമായി വെട്ടിക്കുറയ്ക്കുമെന്നും വിമർശനമുണ്ട്. UPA സർക്കാർ കാലത്ത് വഖഫ് ബോർഡിന് നൽകിയ നിരവധി അധികാരങ്ങൾ എടുത്തു കളയുന്നതായും പുതിയ ഭേദഗതി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച വഖഫ് നിയമങ്ങൾ 40 ഭേദഗതികളാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. വഖഫ് നിയമങ്ങൾ 40 ഭേദഗതികൾ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കവും. വഖഫ് സ്വത്തുകൾ എന്ന് അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനകൾക്ക് ഇനി മുതൽ വിധേയമാകും. തർക്ക ഭൂമികളും സർക്കാർ പരിശോധിക്കും. 9.4 ഏക്കർ വസ്തുക്കളാണ് വഖഫ് ബോർഡിന് കീഴിലുള്ളതെന്നാണ് കണക്ക്. വഖഫ് കൌൺസിലുകളിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും ഇനി മുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും. UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡുകളിലേക്ക് നൽകിയ കൂടുതൽ അധികാരം എടുത്തു കളയുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. വഖഫ് ബോർഡിന്റെ സ്വയംഭരണ അവകാശം തകർക്കുവാനും മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ ഇടപെടൽ നടത്താനുമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത്, അസദുദ്ദീൻ ഉവൈസി MP പറഞ്ഞു. വഖഫ് ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്തുവാനുള്ള നിർദ്ദേശവും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നിലവിലെ നിയമത്തിലുള്ള ചില വ്യവസ്ഥകൾ റദ്ദാക്കാനും പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. വഖഫ് സ്വത്തുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനായി സ്വത്തുക്കൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനും ചുമതലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. 2013 UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് നിയമങ്ങൾ മാറ്റങ്ങൾ വരുത്തി വഖഫ് ബോർഡിന് കൊണ്ടുവന്ന അധിക അവകാശങ്ങൾ പുതിയ ഭേദഗതികളോടെ ഇല്ലാതാകും. കേന്ദ്ര വഖഫ് കൌൺസിലും സംസ്ഥാന ബോർഡുകളിലും സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കുന്ന വ്യവസ്ഥകളും പുതിയ ബില്ലിലുണ്ട്. ജില്ലാ കളക്ടർമാർക്കായിരിക്കും വഖഫ് വസ്തുക്കളുടെ മേൽ നിരീക്ഷണാധികാരം. അതേസമയം സുതാര്യത കൊണ്ടുവരാനാണ് ഭേദഗതി ലക്ഷ്യമിടുന്നതെന്ന് നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് സ്വത്തുകൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. നിലവിൽ പള്ളികളും ഇസ്ലാമിക മതപരമായ എൻഡോൺമെന്റുകളും കൈകാര്യം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വഖഫ് ബോർഡുകളിലെ കൌൺസിലുകളിൽ സ്ത്രീകൾ അംഗങ്ങളായില്ല. മുസ്ലിം സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഒരു സ്ത്രീ വിവാഹ മോചനം നേടിയാൽ അവർക്കും അവരുടെ മക്കൾക്കും ഒരു അവകാശവും ലഭിക്കില്ല. ലിംഗനീതിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പുതിയ ബിൽ അനുസരിച്ച് ഓരോ സംസ്ഥാന ബോർഡിലും 2 സ്ത്രീകളും കേന്ദ്ര കൌൺസിലിൽ 2 സ്ത്രീകളും ഉണ്ടാകും. സർക്കാർ വൃത്തങ്ങൾ പറയുന്നു, സുതാര്യത കൊണ്ടുവരാനാണ് ഭേദഗതികൾ ലക്ഷ്യമിടുന്നതെന്നും നിലവിലെ നിയമം അനുസരിച്ച് വഖഫ് സ്വത്തുകൾ കോടതിയിലും ചോദ്യം ചെയ്യാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി. സൗദി അറേബ്യയോ ഒമാനോ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇത്തരമൊരു നിയമം ഇല്ലെന്ന് വൃത്തങ്ങൾ തറപ്പിച്ചു പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.